ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് അർഹനായ ആദികേഷിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മൂന്നാം ക്ലാസ്സുകാരനായ ആദികേഷ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ വെല്ലുവിളികളെല്ലാം മറികടന്ന് ഇങ്ങനെയൊരു അവാർഡിലേക്ക് എത്തിയതിന് പിന്നിൽ അവൻ സ്വയം ആർജിച്ചെടുത്ത ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം ഏതൊക്കെ എന്തൊക്കെയാണെന്നും ആദികേഷിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. ആദികേഷിന് എല്ലാത്തിനോടും അടങ്ങാത്ത ആവേശമാണ്. ചിത്രം വരച്ചും ഡ്രംസിൽ താളം തീർത്തും കായിക മത്സരങ്ങളിൽ പങ്കെടുത്തും അവൻ അവൻ്റേതായ ലോകം തീർക്കുകയാണ്. ആ ലോകത്തിൽ അവനൊപ്പം മാതാപിതാക്കളും അധ്യാപകരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം ചേരുമ്പോൾ അവൻ്റെ പരിമിതികളെല്ലാം അവൻ മറക്കുന്നു. ഒറ്റ കൈപ്പത്തിയുടെയും ഒറ്റ കാലിൻ്റെയും ബലത്തിൽ ഈ 10 വയസ്സിനുള്ളിൽ അവൻ നേട്ടങ്ങളുടെ നെറുകയിലാണ്. കോഴിക്കോട് നടന്നൊരു കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടി 2022-ല്. അതിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ഞങ്ങളെ അപേക്ഷിച്ചത് അവാർഡിന് വേണ്ടിയിട്ട്. അവൻ്റെ അങ്കനവിടെ ടീച്ചർ അയച്ചു, എന്താ മോൻ്റെ ഒന്ന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഭവാനി ടീച്ചർ ചെറുപ്പം മുതലേ നല്ലോണം നോക്കി, നല്ല സപ്പോർട്ട് ചെയ്ത ടീച്ചറാണ്. അപ്പം അതിൻ്റെ കൂടെ അപ്പം തന്നെ ഡ്രംസും ഇതിന് സമ്മാനമായിട്ട് കിട്ടി. നമ്മളെ ദേവേട്ടനാണ് ഡ്രംസ് തന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഉൾപ്പെടെ ആദികേഷിനെ തേടിയെത്തിയത് അവൻ സ്വയം സ്വായത്തമാക്കിയ കഴിവുകളിലൂടെയാണ്. ഡ്രംസ് വാദനത്തിൽ അവൻ്റെ താല്പര്യം അറിഞ്ഞാണ് മിമിക്രി താരവും നടനുമായ ദേവരാജും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നവീൻ ദാസും ചേർന്ന് ഡ്രംസ് സമ്മാനമായി നൽകിയത്. ഇപ്പോൾ അതിൽ കൊട്ടിക്കയറി കയ്യടികൾ നേടുകയാണ് ആദികേഷ്. ഡ്രംസിലേക്കൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാണ്? ഡ്രംസ് കൊട്ടാൻ ആദ്യം വെറുതെ പലകേമിലോ നമ്മളെ നോൺ സ്റ്റിക്ക് പഴയ പാത്രമൊക്കെ അല്ലേ, കേട് വന്ന പാത്രമൊക്കെ ഇങ്ങനെ കൊട്ടാം, അതിലൊക്കെ ഭയങ്കര സൗണ്ടാണല്ലോ. പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയാൽ എപ്പോഴും ചെണ്ടയാണ് വാങ്ങിക്കുക, ചെറിയ ചെറിയ ചെണ്ടകൾ. പിന്നെ അതൊക്കെ എപ്പോഴും ഇങ്ങനെ കൊട്ടിയിരുന്നു. അങ്ങനെ കൊട്ടിയൊരു വീഡിയോ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിലിട്ടപ്പോൾ എൻ്റെ കസിനുണ്ട് ചേച്ചി അമ്പിളി, അമ്പിളി ചേച്ചിയാണ്, അത് ദേവേട്ടൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ മോനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഫറൂഖ് ചുങ്കം നാക്കുന്നുപാടം സജിത്തിൻ്റെയും ജോസ്നയുടെയും മകനാണ്. മകന്റെ ജനനം മുതൽ നേരിടേണ്ടി വന്ന സങ്കീർണമായ അനുഭവങ്ങൾ ഓർത്തെടുക്കുമ്പോഴും ഇന്ന് അവന്റെ അമ്മ മകന്റെ കഴിവുകളിൽ അഭിമാനം കൊള്ളുകയാണ്. സ്കൂളിൽ വർക്കുന്ന മോന് ഡ്രംസ് കിട്ടിയ സമ്മാനമായിട്ട് കിട്ടി, ഭയങ്കര സന്തോഷം കിട്ടിയതാണ്. വലിയ ആഘോഷമായിരുന്നു. നമ്മളെ നിർമ്മൽ ബാലാഴിയില്ലേ, അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ സമ്മാനമായിട്ട് ഇവിടെ തന്നെ വന്ന് തന്നതായിരുന്നു. ഇവിടെ അല്ലെ സ്കൂളിൽ വലിയൊരു പരിപാടി ആയിട്ടായിരുന്നു. നല്ലൂർ ഗവൺമെന്റ് ഗണപതി UP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദികേഷിന് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും ഏറെ വലുതാണ്.